അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു കാര്യം വെക്കണ്ട, മുഖ്യമന്ത്രി വീണ്ടും തന്നെ ഉറപ്പല്ലേ നമുക്ക് കാക്കാമെന്ന് പറഞ്ഞ സമയത്ത് 3 മാസം കഴിഞ്ഞിട്ടും അദ്ദേഹം അസുഖം ഉണ്ടായി. അതിനുവേണ്ടി കെ പി സി ഓഫീസിലേക്ക് നിങ്ങൾ മാർച്ച് ചെയ്തിരിക്കുന്നു. പിന്നെ പറഞ്ഞത് യു ഡി വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയല്ല ഈ കൺവെൻഷൻ തുടക്കം കുറിച്ച്, ഒരു രാഷ്ട്രീയ പാർട്ടിയും ആരംഭിച്ചില്ല, നാളെ ഇലക്ഷൻ നിൽക്കാൻ വേണ്ടിയുമല്ല. പിന്നെ ഒരു സംശയം, സെൽവരാജിനെ നമുക്ക് മത്സരിപ്പിക്കാനാണ്, സെൽവരാജിനെ മത്സരിപ്പിക്കുവാൻ സംഘടന തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകും. ഈ സംഘടന ചെയ്തത് അദ്ദേഹത്തിന് ശാരീരിക ഉപദ്രവം ഇല്ലാതെ ഒരു ദിവസം സംരക്ഷിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മൾ അദ്ദേഹത്തിനെ സംരക്ഷിക്കുവാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഒരു തീരുമാനമെടുക്കേണ്ടി വന്നാൽ ഈ ഇരിക്കുന്ന നിങ്ങളും താഴെത്തട്ട് സമാജത്തിന്റെ പ്രവർത്തകരും ഇവിടുത്തെ ഏറ്റവും വലിയ ഹാളിൽ കൂടി ഏകദേശം 4000 പ്രവർത്തകർ കൂടേണ്ടി വരും. സെക്രട്ടറി, പ്രസിഡന്റ് അങ്ങനെ ചുമതലയുള്ള മുഴുവൻ ആളുകളും ആലോചിച്ച് ഒരു തീരുമാനമെടുക്കും. എല്ലാവരും സമുദായങ്ങളും നമ്മുടെ മൈക്രോ ഫൈനാൻസ് യൂണിറ്റുകളും എല്ലാം സജീവമായിട്ട് നാളെ മുതൽ ഈ സന്ദേശം താടി എത്തിയിട്ട് മുഖ്യമന്ത്രിയെ വാക്കുപാലിച്ച് മുന്നോട്ട് വന്നതിന് ശേഷം സ്ഥാനാർത്ഥികൾ ആര് എന്ന് ചിന്തിച്ചതിന് ശേഷം, LDFഉം UDFഉം ആരെയാണ് നിർത്തുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം, ആരെയാണ് ജയിപ്പിക്കേണ്ടത് ആരെയാണ് തോൽപ്പിക്കേണ്ടത് എന്നുള്ളത് താഴെ കീഴ് സമത്വ സമാജം മുതലുള്ള ഹിതപരിശോധന നടത്തി നിങ്ങളുടെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം നോക്കിയിട്ട് അതിനെ ഇലക്ഷനും 5 ദിവസത്തിന് മുമ്പേ നമുക്ക് അന്തിമ തീരുമാനമെടുക്കാം. അദ്ദേഹം നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലെ MLA ആവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് 4 മണി മുതലുള്ള ചർച്ചകളിലും ഇന്നത്തെ നമ്മുടെ കൺവെൻഷനിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകർക്കും ഒന്നുകൂടി ഈ നിങ്ങൾക്കും പങ്കുചേരാം. ആ ധർണയ്ക്ക് ശേഷം അടി വേണ്ടി വന്നാൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് മുഖ്യമന്ത്രി അച്യുതാനന്ദനെ തടഞ്ഞതുപോലെ നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്.